ഹൈ ഡിയേഴ്സ്, നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഷാഹിദാത്തയുടെയും ഇക്കായുടെയും വീട്ടിലാണ്. ഇവിടുത്തെ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ വിശേഷമാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവരുടെ റിട്ടയർമെന്റ് ലൈഫ് ഇവർ ആഘോഷിക്കുന്നത്? അടിച്ചു പൊളിച്ച് ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് അങ്ങ് ആഘോഷിക്കുക. അപ്പം അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വരുന്ന കാര്യം പറഞ്ഞപ്പോ ഇത്ത പറഞ്ഞു ഇവിടെ അധികം ചെടികളൊന്നും ഇല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രതീക്ഷയോടെ ഒന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. അപ്പം നിങ്ങളെ ഞെട്ടിക്കാൻ ഞങ്ങൾ പോവുകയാണ്, ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അല്ലേ. എനിക്ക് എന്റെ ചെറുപ്പത്തിലേ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. വല്ലാത്തൊരു അഫക്ഷൻ ചെടികളോട് തോന്നിയിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയപ്പോഴേ, ഞങ്ങൾ തുടങ്ങിയപ്പോഴേ എൻ്റെ കയ്യിൽ അന്നത്തെ രീതിക്കനുസരിച്ചുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് റോസായിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പിന്നെ എൻ്റെ ട്രാൻസ്ഫറായി ദൂരെയൊക്കെ പോയതുകൊണ്ട് എനിക്കത് നഷ്ടപ്പെട്ടു, കുറേയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അതങ്ങ് മാറ്റി കുറച്ച് നോക്കാൻ ബുദ്ധിമുട്ടുവാ ഹോയ റോസിന്. പക്ഷെ റിട്ടയർമെന്റിന് ശേഷമാണ് ഞാൻ ഹോയ നമ്മുടെ ഓർക്കിഡ് ലോട്ട്സ് തിരിഞ്ഞത്. അവരോ വളർത്താൻ ആദ്യം ഒന്നും പ്രയാസപ്പെട്ടെങ്കിലും വളർത്തി കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരുപാട് സ്നേഹിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തന്ന്. ഞാൻ അതിന് ശരിക്കും അവരും ഞാനുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉള്ളതുപോലെ, എനിക്ക് എന്ത് വിഷമങ്ങളുണ്ടായാലും ഞാൻ സംസാരിക്കുന്നതും എനിക്കതിന് എനിക്ക് മനസമാധാനം തരുന്നതും എല്ലാം എന്റെ ചെടികളാണ്. പിന്നെയാണ് ഞാൻ ഫേസ്ബുക്കിൽ എൻട്രി ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഒരു സമാധാനം ഇല്ലാത്ത രീതിയിൽ പൂക്കളെ കണ്ട് ഞാൻ മടുത്ത്. അങ്ങനെയാണ് ഞാൻ ഹോയയെയും കൂട്ടുപിടിച്ചത്. ഹോയയുടെ കളക്ട് ചെയ്യാവുന്ന വെറൈറ്റി മൊത്തം കളക്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴിപ്പം വാട്ടർ ലിൽ പ്ലാന്റ്സിനകത്താണ് ഒരു ഹരം. എന്നാലും ഞാൻ എൻ്റെ ഓർക്കിഡ്സിനെ ഒരിക്കലും മറക്കത്തില്ല, അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തന്നിട്ടുള്ളതാണ്. ഇപ്പൊ എന്റെ മക്കളും കൊച്ചുമക്കളും ഒന്നും അടുത്തില്ലാത്ത സമയത്ത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നത് എന്റെ ഈ ചെടികളാണ്. എന്നെ അവരാണ് ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്. ഈ ചെടികളുടെ കാര്യത്തിൽ വളർത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അത് നിങ്ങളോടൊക്കെ പറയുന്നതിലും സന്തോഷം തന്നെ. അത് സത്യസന്ധമായി പറയുവാണ്, ചെടികളെ വളർത്തി എനിക്ക് ഒരുപാട് സന്തോഷമാണ് ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷാഹിദ ചേച്ചി. സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് വിരമിച്ച ചേച്ചിയും ധീരജവാനായിരുന്ന ഇക്കയും ചെടികളെയും പൂക്കളെയും പ്രണയിച്ച് റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന ബെൽ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ നോട്ടിഫിക്കേഷൻസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ട് പെൺമക്കളും ഒരു മകനും ഉൾപ്പെടെ മൂന്ന് മക്കളാണ് ചേച്ചിക്കും ഇക്കയ്ക്കും ഉള്ളത്. അതിൽ രണ്ടുപേരും ഡോക്ടേഴ്സ്, അവർ രണ്ടുപേരും വിദേശത്താണ്. മകൻ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുടെ തലപ്പത്താണ്. പലതരം ഓർക്കിഡ്, താമര, ആമ്പൽ, കിഡ്നി പ്ലാന്റ്, ഹോയ, ഇരപിടിയൻ സസ്യം തുടങ്ങി 3000 ചെടികൾ ഈ വീട്ടിൽ മന്ദഹാസം ചൊരിഞ്ഞു നിൽക്കുന്നു. ഏകദേശം 100 രൂപ വില വരുന്ന ടബുകളിലാണ് ഇവിടെ താമരയും ആമ്പലും രാജകീയ പ്രൗഢിയോടുകൂടെ നിൽക്കുന്നത്. ഗേറ്റ് തുറന്ന് വരുമ്പോഴേ നമ്മളെ സ്വീകരിക്കുന്നത് ഈ ജലസസ്യങ്ങളാണ്. കല്ലും കട്ടയും മാറ്റിയ മണ്ണിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്ത് 3/4 നിറച്ചാണ് ഈ ചെടികൾ നട്ടുപരിപാലിക്കുന്നത്. പൂക്കളുടെ കാലം കഴിയുമ്പോൾ റീപോട്ടിങ്ങും വേണം. അപ്പോൾ കിട്ടുന്ന തൈകൾ ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുങ്ങും. താമരയുടെയും ആമ്പലിൻ്റെയും ഹോയയുടെയും തൈകളാണ് പ്രധാനമായും വിൽപ്പന നടത്തുന്നത്. ചേച്ചിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. മക്കളും കൊച്ചുമക്കളും അരികെയില്ലാത്തതിൻ്റെ വിഷമവും വിരസതയും ഈ പൂന്തോട്ടത്തിൽ ഇറങ്ങുമ്പോഴേ പമ്പ കടക്കും. ചേച്ചിയുടെ നേർസാക്ഷ്യം. പിങ്ക് ക്ലൗഡ്, റെഡ് പിയോണി, ഗ്രീൻ ആപ്പിൾ, ബുൾസൈ, കാർലോസ് സൺഷെയിൻ, പിങ്ക് പേൾ, കിങ് ഓഫ് സിയാം, ട്രോപ്പിക് പീച്ച് തുടങ്ങി അനേകം താമരകളും ആമ്പലുകളും നമുക്ക് സ്വാഗതമേകുന്ന കാഴ്ച അതിമനോഹരമാണ്.
ഓർക്കിഡുകളെല്ലാം വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നു. മിറക്കിൾ 20 പോലുള്ള രാസവളങ്ങളും തേങ്ങാവെള്ളവും കൃത്യമായ ഇടവേളകളിൽ ഇവയ്ക്ക് നൽകാറുണ്ട്. അതായത് തേങ്ങാവെള്ളം 3 ദിവസം പുളിപ്പിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആരോഗ്യത്തോടെ ചെടികൾ നിൽക്കും. തേങ്ങാവെള്ളം പുളിപ്പിക്കാതെയും നമുക്ക് ഓർക്കിഡുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും ഡൈലൂട്ട് ചെയ്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂവിടാറായ ഓർക്കിഡുകൾക്ക് വളരെ നല്ലതാണ്. സാധാരണ രാവിലെ തന്നെ ഇവയ്ക്ക് വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4 മണിക്ക് ശേഷം ഓർക്കിഡുകൾ നനയ്ക്കാതിരിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. കാരണം 4 മണിക്ക് ശേഷം വെള്ളം നിറച്ചു കഴിഞ്ഞാൽ, വെള്ളം നനച്ചു കഴിഞ്ഞാൽ ഇലകളുടെ ഇടയിൽ കൂമ്പുകൾക്കുള്ളിലൊക്കെ വെള്ളം നിന്നിട്ട് ഇലകൾ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇരപടിയും സസ്യങ്ങളുടെ മനോഹാരിത നമ്മളെ വളരെ ആകർഷിക്കും. ചെറുകലങ്ങൾ അങ്ങിങ്ങ് തൂക്കിയിട്ടതുപോലെ ഇതിൻ്റെ പൂക്കളാണ്. ഇവയെ കൂടെയാണ് ഇവർ ഇവയ്ക്കുള്ള ആഹാരം കരസ്ഥമാക്കുന്നത്. ഈ കാണുന്നത് ഓർക്കിഡിൻ്റെ തണ്ടുകൾ ഒരു ഏണി പോലെ, ഗോവേണി പോലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റി ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ തൈകൾ വേഗം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറഞ്ഞത്. ഇത് നോക്കിക്ക്, നമ്മുടെ എയർ പ്ലാന്റ് ആണ്. തലമുടി ഇങ്ങനെ അഴിച്ചിട്ട് നിൽക്കുന്ന പോലെ വളരെ മനോഹരമായി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അടുപ്പിച്ചടുപ്പിച്ച് കെട്ടിത്തൂക്കി ഇട്ട നിലയിലാണ് ഇവിടെ ഓർക്കിഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഗ്രീൻ ഹൗസിനുള്ളിലാണ് ഇവ കാണുന്നത്. ഗ്രീൻ ഹൗസിനുള്ളിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താൻ വേണ്ടി തറയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഓർക്കിഡുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹോയ ചെടികളുടെ 100 വെറൈറ്റികൾ അങ്ങനെ തൂങ്ങിയാടുകയാണ്. അവയുടെ പൂക്കളുടെ മനോഹാരിത ഏവരെയും ആകർഷിക്കും. പല നിറത്തിലുള്ള ബോർഡ് രൂപത്തിലുണ്ടാകുന്ന പൂക്കൾ കാണാൻ വളരെ ചന്തമാണ്. ചെടികളുടെയും പൂക്കളെയും ഇഷ്ടമില്ലാത്തവർ പോലും ഇവിടെ വന്നാൽ പ്രചോദനം ഉൾക്കൊള്ളും എന്നതിൽ സംശയം വേണ്ട.
ഹോയകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെ ഷാഹിദ ചേച്ചി ഒരുക്കിയെടുത്തിട്ടുണ്ട്. വലിയ റിങ്ങുകൾ കൊണ്ട് ഒരു വലിയ ഏരിയ തന്നെ, അതിന് ചുറ്റിലുമാണ് ഹോയകൾ തൂക്കി ഇട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഹോയകളുടെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഇത്രയും ഹോയകളുടെയും ആമ്പലിൻ്റെയും ശേഖരം ഞങ്ങൾ ആദ്യമായാണ് നേരിട്ട് കാണുന്നത്. ഹോയകളുടെ ശേഖരം കാണുമ്പോൾ ഹോയ രാജകുമാരി എന്ന് ചേച്ചിയെ അക്ഷരം തെറ്റാതെ വിളിക്കാം. ഹോയകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഏരിയ തന്നെയാണ് ചേച്ചി ക്രമീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പറഞ്ഞ് പൂക്കളുടെയും ഈ പൂന്തോട്ടത്തിൻ്റെയും ഭംഗി കെടുത്തുന്നില്ല, കാഴ്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇതാണ് കിഡ്നി പ്ലാന്റ്. ഇലയോട് ചേർന്ന് ഉണ്ടാകുന്ന കിഡ്നി പോലെ ഇരിക്കുന്ന ഭാഗങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം ഇതിനെ കിഡ്നി പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് ചെറിയ ഒരു പൂവും ഒരു നീളം കൂടിയ ഒരു കായും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ കായ്ക്കുള്ളിൽ അപ്പൂപ്പന്താടി പോലെയുള്ള നമ്മുടെ വിത്തുകളും ഉണ്ടാവാം. പക്ഷേ ആ വിത്തുകൾ കിളിക്കാറുണ്ട് എങ്കിലും പെട്ടെന്ന് വളർന്നു വരുന്ന കുറേ താമസമെടുക്കും. തണ്ടുകൾ നട്ട് കിളിർപ്പിക്കുന്നതാണ് ഉത്തമം.